தந்த சக்தி வைபவம் பூவி புத்தன் தந்த குஸ்தியாயே ഏറ്റവും വാത്സല്യ നിധികളായിട്ടുള്ള പ്രേക്ഷകരെ, സഹോദരി സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിലൂടെ ഒരിക്കൽ കൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്ത് കർത്താവിന്റെ രക്ഷയുടെ ദൂത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ദൈവമെന്നെ അനുവദിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. 100 എപ്പിസോഡുകൾ പിന്നിട്ടിട്ട് നമ്മൾ മുന്നേറുകയാണ്. ഈ ശുശ്രൂഷ നമുക്ക് ആത്മീയ അഭിവൃദ്ധിക്ക്, അവിടുത്തെ മഹത്വത്തിന് കാരണമാകുന്നതിനെ ഓർത്ത് നമുക്ക് തമ്മിലാണ്ട് നന്ദി പറയാം. ഈ ശുശ്രൂഷയുടെ സമാരംഭത്തിൽ എനിക്കിന്നോട് പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങളോട് വചനം പ്രഘോഷിക്കുന്ന ഞാൻ കർത്താവിന്റെ കൈകളിലെ അയോഗ്യനായൊരു ദാസനാണ്. കർത്താവിന്റെ വചനം യോഗ്യതയോടുകൂടെ പ്രസംഗിക്കാനും നിങ്ങളോട് കർത്താവിന്റെ രക്ഷയുടെ സദ്വാർത്ത അറിയിക്കാനും തമ്പുരാൻ എന്നെ അനുഗ്രഹിക്കുന്നതിന്, മാത്രമല്ല എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ പരിശുദ്ധാത്മാവിന്റെ സ്പർശനമുണ്ടാകാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് കർത്താവിനോട് ആത്മാവിന്റെ നിറവിന് വേണ്ടി, കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി തന്നാലും മാതാ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥാ നിൻ ജീവനെ നിത്യ സഹായകനെ. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ, ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ സഹായകനെ. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിലെ അൽഫോൺസമ്മയുടെ തിരുനാളിനെ കുറിച്ച് വായിച്ചു കേട്ടപ്പോൾ എന്റെ മനസ്സിലെ അൽഫോൺസമ്മയെ മറ്റുള്ള വിശുദ്ധരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്ന ഏറ്റവും വലിയ വ്യതിരിക്തത സഹനത്തോട് അൽഫോൺസമ്മ കാണിച്ച സർഗാത്മകതയാണ്. ഒരുപക്ഷെ സഹനത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ ഈ സുവിശേഷ പ്രഘോഷണത്തിലെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ June 17 തൃശൂരിലെ ദൈവജനത്തെ സങ്കടക്കടലിലെ ആഴ്ത്തിയ ഒരു ദുരന്ത വാർത്തയുണ്ടായിരുന്നു. തൃശൂർ അതിരൂപതയിലെ സ്ഥാപിതമായിട്ടുള്ള തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിൽപ്പെട്ട 3 സിസ്റ്റർമാരെ ആഫ്രിക്കയിലെ ഗാന മിഷനിൽ വെച്ച് ആകസ്മികമായി ഉണ്ടായ ഒരു വാഹന അപകടത്തിലെ അതിദാരുണമായിട്ട് കൊല ചെയ്യപ്പെട്ടു. 2 സഹോദരിമാരെ തൽസമയം മരിച്ചു. സിസ്റ്റർ ആനി എൽവീനയും സിസ്റ്റർ കൃപാ പോളും. ഈ ദുരന്ത വാർത്ത അറിഞ്ഞ ഉടനെ മദർ ജനറൽ സിസ്റ്റർ പ്രസന്ന
ഗാനായിലേക്ക് പുറപ്പെട്ടു. സിസ്റ്ററിന്റെ കൂടെ യാത്രയിൽ അനുഗമിച്ചത് സിസ്റ്റർ ധന്യയുടെ സഹോദരൻ ജോൺ ആയിരുന്നു. സിസ്റ്റർ ധന്യ ആസ്പത്രിയിലെ ഒരാഴ്ചക്കാലം മരണത്തോട് പോരാടി അവസാനം കർത്താവിന്റെ തിരുമനസ്സിന് കീഴടങ്ങി മലാഗമാന്റെ നാട്ടിലേക്ക് പറന്നുയർന്നു. സിസ്റ്റർ ധന്യ മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ സഹോദരൻ ജോൺ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ചിത്രമെടുത്തിട്ട് ധന്യയുടെ അദരത്തോട് അടുപ്പിച്ചിട്ട് പറഞ്ഞു, മോളെ നിന്നെക്കുറിച്ച് ചേട്ടന് അഭിമാനമുണ്ട്, നിന്റെ സഹനങ്ങളെക്കുറിച്ച് എനിക്ക് ആനന്ദമുണ്ട്, നീ കർത്താവിൻ്റെ സഹനത്തോടുകൂടെ ചേർക്കപ്പെടുകയാണ്, നിന്റെ അഭിമാനത്തോടുകൂടെയാണ് ഞാൻ കർത്താവിൻ്റെ നാട്ടിലേക്ക് യാത്രയാക്കുന്നത്. സിസ്റ്റർ പ്രസന്ന തിരിച്ചു വന്നിട്ട് ജോൺ കാണിച്ച ഈ അനിതര സാധാരണമായിട്ടുള്ള ആത്മധൈര്യത്തെക്കുറിച്ച് എന്നോട് പങ്കുവച്ചപ്പോൾ എൻ്റെ മനസ്സിലെ ആ കുടുംബത്തെക്കുറിച്ച് ആ സഹോദരിമാരുടെ സഹോദരങ്ങളെക്കുറിച്ചൊക്കെ ഏറെ ആത്മഹർഷമുണ്ടായി. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ അപ്പസ്തോലനായ പൗലോസ് 5-ാം അധ്യായത്തിലെ 3-5 വരെയുള്ള തിരുവചനങ്ങളിലെ സഹനത്തെക്കുറിച്ച് നമ്മളോട് പങ്കുവയ്ക്കുന്ന ചില കാഴ്ചപ്പാടുകളുണ്ട്. ഈ കാഴ്ചപ്പാടുകൾ ഒരുപക്ഷെ നമ്മുടെ സഹോദരങ്ങള് സഹനത്തെ എങ്ങനെ അതിജീവിക്കാൻ അവരെ പര്യാപ്തമാക്കുന്നുവെന്ന് നമ്മെ പ്രചോദിപ്പിക്കുന്ന ചില ചിന്തകളാണ്. എന്താണ് പ്രത്യാശ? നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആത്മാവിന്റെ പ്രവാഹത്തിലൂടെ ദൈവം ചൊരിയുന്ന സ്നേഹമാണ് പ്രത്യാശ. നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിലൂടെ ദൈവം ചൊരിയുന്ന സ്നേഹത്തിന്റെ പ്രവാഹമാണ് പ്രത്യാശ. സ്നേഹമുള്ളവരെ, എന്തുകൊണ്ടാണ് സഹനത്തിൽ അഭിമാനിക്കണേ? എന്തുകൊണ്ടാണ് സഹനത്തിലെ ആനന്ദിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ ദാരുണമായ ഒരു വാഹനാപകടത്തിലെ ആകസ്മികമായിട്ട് മരിച്ച ഒരു കുടുംബനാഥന്റെ ശവസംസ്കാര കർമ്മത്തിലെ സംബന്ധിക്കേണ്ടി വന്നു. 13 വർഷമായിട്ട് ഡയാലിസിന് വിധേയായിക്കൊണ്ടിരിക്കുന്ന ഭാര്യ, ആ ഭാര്യയ്ക്ക് താങ്ങും തണലും വീട്ടിലെ അടുക്കളയിലെ പണി തുടങ്ങി ഒരു ഭർത്താവ് ചെയ്യേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞ 13 വർഷമായിട്ട് ആ കുടുംബത്തിൽ ചെയ്തു തീർക്കുന്ന ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ആകസ്മികമായിട്ട് വാഹനാപകടത്തിൽ മരിക്കപ്പെട്ട് ശവസംസ്കാര കർമ്മത്തിൽ സംബന്ധിക്കാനായിട്ട് ഞാൻ ചെന്നപ്പോഴും രോഗിണിയായ ഭാര്യ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, പിതാവേ ഈ രോഗിയായ എന്നെ എന്തുകൊണ്ട് തമ്പുരാൻ വെറുതെ വിട്ടു, ആ രോഗദൃഢഗാത്രനായ എൻ്റെ ഭർത്താവിനെ എന്തുകൊണ്ട് തമ്പുരാൻ തല്ലിക്കൊഴിച്ചു, എനിക്ക് ഉത്തരം കിട്ടാത്ത ഈ വലിയ വൈതരണിക്ക് പിതാവ് മറുപടി പറയണം. ഞാൻ ആ സഹോദരിയോട് റോമാക്കാർക്ക് എഴുതിയ പൗലോസപ്പസ്തോലന്റെ ലേഖനത്തിൽ 5-ാമത്തെ തിരുവചനം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, മകളെ നിന്റെ കഷ്ടപ്പാടിൽ നീ കർത്താവിന്റെ സഹനത്തിൽ പങ്കുചേർക്കപ്പെടുകയാണ്, നീ ആനന്ദിക്കുക, നീ അതിൽ അഭിമാനിക്കുക, കാരണം കഷ്ടനഷ്ടങ്ങൾ നിനക്ക് സഹനവും സഹനം നിനക്ക് ആത്മധൈര്യവും ആത്മധൈര്യം നിനക്ക് പ്രത്യാശയും നൽകുന്നു. പ്രത്യാശ നിന്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് വഴി ദൈവം ചൊരിയുന്ന സ്നേഹമാണെന്ന് നീ തിരിച്ചറിയുക. അൽഫോൻസമ്മ സഹനത്തെ നോക്കിക്കണ്ട മാർഗങ്ങൾ നമുക്കൊരുപക്ഷെ പ്രചോദനാത്മകമാണ്. അൽഫോൻസമ്മ പറയുന്നത് തമ്പുരാൻ മനുഷ്യൻ എഴുതിയ പ്രേമലേഖനമാണ് സഹനത്തിൻ്റെ പൊതിക്കെട്ടുകൾ. സഹനമുള്ളിടത്തൊക്കെ തമ്പുരാന്റെ സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് അപ്പസ്തോലൻ അദ്ദേഹത്തിന്റെ ലേഖനത്തിലെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, 4-ാം അധ്യായത്തിലെയും 13-ാം തിരുവചനത്തിലെയും നിങ്ങളുടെ സഹനങ്ങളിലും കഷ്ടപ്പാടുകളിലും കർത്താവിന്റെ മഹത്വത്തോട് പങ്കുചേർക്കപ്പെടുന്നതിനെ ഓർത്ത് നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. നിങ്ങളുടെ സഹനത്തിലെയും കർത്താവിന്റെ സ്നേഹം ഒളിച്ചു വെച്ചിട്ടുണ്ട്.
ഈ അടുത്ത കാലത്തായിട്ട് സഹനത്തെക്കുറിച്ച് ആളുകൾക്ക് ഒരു ധാരണ പിശക് കടന്നുകൂടുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. വളരെയേറെ ആളുകൾ സഹനത്തെക്കുറിച്ച് എന്നോട് പറയുന്നത്, പരാതിയായിട്ട് പറയുന്നത്, സഹനം ശാപമാണ്, സഹനം ശിക്ഷയാണ്, തമ്പുരാൻ എന്നെ മറന്നത് കൊണ്ടാണ് എനിക്ക് സഹനങ്ങൾ ലഭിക്കുന്നത് എന്ന്. എന്നാലേ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് രോഗികളായിട്ട് വേദനിക്കുന്ന മനുഷ്യരെയും കുടുംബത്തിലെ കടബാധ്യതകൾ കൊണ്ട് കഷ്ടപ്പെടുന്ന മനുഷ്യരെയും ആത്മഹത്യാ മുനമ്പിലെ കാത്തു നിൽക്കുന്നവരെ എനിക്കിതുകൊണ്ട് പറയാനുണ്ട്, ദൈവം നിങ്ങളെ ശപിക്കുന്നതല്ല, ദൈവം നിങ്ങളെ ശിക്ഷിക്കുന്നതല്ല, ദൈവം നിങ്ങളെ മറക്കുന്നതല്ല, നിങ്ങളുടെ സഹനങ്ങളും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉറപ്പുള്ള മുദ്രമോതിരമാണ്. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന്, കർത്താവ് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ കർത്താവ് നിങ്ങൾക്കയക്കുന്ന സ്നേഹത്തിൻ്റെ പ്രണയലേഖനങ്ങളാണ് നിങ്ങളുടെ സഹനങ്ങൾ. അൽഫോൺസമ്മ ദൈവശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ല, ഒരു പാവപ്പെട്ട കന്യാസ്ത്രീയാണ്. പക്ഷെ അൽഫോൺസമ്മ തൻ്റെ സഹനത്തെക്കുറിച്ച് പറയുന്ന വാക്കുകൾ എന്നെ അത്ഭുതപ്പെടുത്തിപ്പോയി. അൽഫോൺസമ്മ പറയുകയാണ്, സഹനം എന്ന് പറയുന്നത് കർത്താവ് എഴുതിയ സ്നേഹലേഖനങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടുന്നതിന് കർത്താവ് കവറിൽ ഒട്ടിക്കുന്ന സ്റ്റാമ്പാണ്. നിങ്ങളുടെ സഹനങ്ങൾക്കൊക്കെ തന്നെ കർത്താവിൻ്റെ കുരിശിൻ്റെ മുദ്രയുണ്ട്. സഹനത്തിൻ്റെ കാർമേഘമുള്ളിടത്തെ സ്നേഹത്തിൻ്റെ മഴ പെയ്യുന്നുള്ളൂ. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സഹനത്തിൻ്റെ കാർമേഘങ്ങൾ ഉണ്ടാകുമ്പോഴും എന്തോ സംഭവിച്ചതുപോലെ നിങ്ങൾ അസ്വസ്ഥരാകരുത്, ആകുലരാകരുത്. കാരണം ഓരോ സഹനത്തിൻ്റെ കാർമേഘവും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയുന്നതും പരിശുദ്ധാത്മാവിലൂടെയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൃപാപരമാണെന്ന് തിരിച്ചറിയുക. ഓരോ സഹനവും ഒരു പരീക്ഷയാണ്. ആ പരീക്ഷയിലും നിങ്ങൾ അതിജീവിക്കുമ്പോഴും നിങ്ങൾ കർത്താവിൻ്റെ മഹത്വത്തിലേക്ക് ചേർക്കപ്പെടുകയാണ്. കർത്താവിൻ്റെ സഹനത്തിലെ പങ്കുകാരാകാൻ വിളിക്കപ്പെട്ട ചിലരെക്കുറിച്ച് നമുക്കറിയാവും. നമ്മൾ കുരിശിൻ്റെ വഴിയിൽ ചില രംഗങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു നോക്കിയപ്പോഴേ ഉള്ളവരെ, കർത്താവ് കുരിശ് ചുമന്ന് തകർന്ന് തരിപ്പണമായി തളർന്ന് താഴെ വീഴുമ്പോൾ കർത്താവിനെ ജീവനോടെ കുരിശിൽ തറച്ച് കൊല്ലണമെന്ന് വാശിയുള്ള യഹൂദ പട്ടാളക്കാരെ, റോമൻ പടയാളികൾ കർത്താവിൻ്റെ കുരിശ് ചുമക്കാൻ ഒരാളെ തപ്പി. പലരെയും അവർ നോക്കിയെങ്കിലും കവറിയും കാരണം ഷെമയോനാണ് അവിടെ കണ്ണിയപ്പെട്ടത്. ഷെമയോനെ ബലം പ്രയോഗിച്ച് അവർ പിടിച്ചുകൊണ്ടുവന്ന് കുരിശ് ചുമലിലേറ്റി. ഒരുപക്ഷെ ഷെമയോൻ കർത്താവിനാൽ പ്രത്യേകം വിളിക്കപ്പെടുകയാണ്. കർത്താവിൻ്റെ മുഖം രക്തപ്രവാഹത്താൽ വികൃതമായി. അത് കണ്ടപ്പോൾ അനുകമ്പ തോന്നിയ വേറോനിക്ക വെള്ളത്തുവാലയുമായിട്ട് കർത്താവിൻ്റെ തിരുമുഖം തുടയ്ക്കുന്നു. കുരിശിൽ നിന്ന് ഇറക്കിയ കർത്താവിൻ്റെ തിരുമേനി അടക്കം ചെയ്യാൻ കല്ലറയില്ലാതെ വന്നപ്പോൾ കല്ലറ കൊടുക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്ന അരുമത്തിയക്കാരൻ യോസേപ്പ്. കർത്താവിൻ്റെ കുരിശിൻ്റെ വഴി ജെറൂസലേമിൽ എത്തിയപ്പോഴും കർത്താവിനോട് സഹതപിക്കാൻ മുന്നോട്ട് വന്ന ജെറൂസലേമിലെ ഭക്തസ്ത്രീകളെ, പ്രിയമുള്ളവർ, അവരൊക്കെയാണ് കർത്താവിൻ്റെ കുരിശിൻ്റെ രക്ഷയുടെ കൂട്ടവകാശികളായി തീർന്നത്. അതുകൊണ്ട് നമ്മുടെ സഹനങ്ങളിൽ എന്തോ തമ്പുരാൻ നമ്മളോട് ശാപം ചെയ്തു, തമ്പുരാൻ നമ്മളെ ശിക്ഷിക്കുകയാണ്, തമ്പുരാൻ നമ്മളെ മറന്നു പോവുകയാണെന്ന് കരുതുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളായിട്ടുള്ള സഹോദരങ്ങളോട് എനിക്ക് പറയാനുണ്ട്, നിങ്ങളുടെ സഹനങ്ങളിലൊക്കെ തന്നെ തമ്പുരാന്റെ സ്നേഹത്തിൻ്റെ ചക്രമുത്തമുണ്ട്, തമ്പുരാന്റെ കുരിശിൻ്റെ വിജയത്തിൻ്റെ മുദ്രയുണ്ട്. സഹനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന മഹത്വത്തിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്നാണ് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കഷ്ടപ്പാടുകൾ സഹനശീലം. സഹനശീലം എന്താണെന്നറിയാമോ? സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള മനസ്സിൻ്റെ സന്നദ്ധതയാണ് സഹനശീലം. കുടിച്ച് മൂക്കറ്റം വന്ന് നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങളെ കുടുംബത്തെ കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ജീവിത പങ്കാളിയെ സ്നേഹപൂർവ്വം മാറോട് ചേർത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി കൂടെ കെടുത്തുന്ന ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യ കാണിക്കുന്ന സഹനശീലം, ആ സഹനശീലം പീലാത്തോസിന്റെ മുൻപിൽ നിർത്തപ്പെട്ട കർത്താവ് കാണിച്ച
ശാന്തതയുടെയും സഹനത്തിന്റെയും തുടർച്ചയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്ര മനോഹരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെടുന്നത്. നിങ്ങൾ കഴിവുകെട്ടവരായതുകൊണ്ടല്ല, നിങ്ങൾ പകരം ചെയ്യാനും പ്രതികാരം ചെയ്യാനും കെൽപ്പില്ലാത്തവരായതുകൊണ്ടല്ല. ആ സഹനങ്ങളിലെ എനിക്ക് വളരാനുള്ള വളക്കൂറുള്ള മണ്ണുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിലെ 15-ാമത്തെ അധ്യായത്തിലെ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖകളെ കുറിച്ച് യോഹന്നാൻ അപ്പസ്തോലൻ നടത്തുന്ന മനോഹരമായിട്ടുള്ള ഒരു അവതരണമുണ്ട്. കൂടുതൽ ഫലം നൽകുന്നതിന് വേണ്ടി വെട്ടിയൊരുക്കപ്പെടുന്ന മുന്തിരി ശിഖരങ്ങൾ പോലെയാണ് സഹനത്തിന്റെ തീച്ചുളയിലെ ക്രമപ്പെടുത്തപ്പെടുന്ന സഹോദരങ്ങൾ എന്ന് അവർ മനസ്സിലാക്കുക. എന്റെ സഹനങ്ങള് എനിക്ക് പ്രത്യാശ നൽകട്ടെ. സഹനങ്ങളിലൂടെ എനിക്കും നിങ്ങൾക്കും ലഭിക്കേണ്ട മഹത്വം എന്താണ്? ഒരുപക്ഷെ അത് നമ്മുടെ പരിവർത്തനമാണ്, നമ്മുടെ ജീവിത ശൈലികളിലൊക്കെ സംഭവിക്കുന്ന പക്വപൂർണമായിട്ടുള്ള ക്രൈസ്തവ ശിഷ്യത്വത്തിന്റെ പരിവർത്തനമാണ് ഈ മഹത്വം എന്ന് പറയുന്നത്. ഒരുപക്ഷെ കർത്താവ് സഹനത്തിലൂടെയും ക്രൈസ്തവ ശിഷ്യത്തെ മഹത്വപൂർണമായ പക്വതയിലേക്ക് വിളിക്കുകയാണ്. മഹത്വപൂർണമായ പക്വതയിലേക്ക് ഒരു ക്രൈസ്തവൻ അവന്റെ ശിഷ്യത്വത്തിന്റെ പൂർണത അതിന്റെ 100% മഹത്വപൂർണമായി സംലപ്തമാക്കുന്നത്, പരിസമാപ്തിയിലെത്തിക്കുന്നത് സഹനത്തിന്റെ നടുവിലാ. അൽഫോൺസമ്മ മരിച്ചപ്പോ മഠത്തിലെ സിസ്റ്റർമാര് കരുതിയതും ഒരു ശല്യം അവസാനിച്ചെന്നാണ്. ഒന്നിനും കഴിവില്ലാത്തൊരു പാവപ്പെട്ട കന്യാസ്ത്രീയുടെ കഥ കഴിഞ്ഞെന്നാണ്. പക്ഷേ ആ അടയ്ക്കപ്പെട്ട കല്ലറ കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ കല്ലറയുടെ തുടർച്ചയായതാണ് ഇന്ന് അൽഫോൺസമ്മയുടെ കബറിടത്തിലെ ആയിരക്കണക്കിന് മനുഷ്യർ ഒന്നിച്ചുകൂടാൻ കാരണമായിരിക്കുന്നത്. സഹനത്തിന്റെ ഓരോ ബലിവേദികളും കർത്താവിന്റെ കല്ലറയുടെ ഉത്ഥാനത്തിന്റെ ഗർഭപാത്രങ്ങളാണെന്നുള്ള തിരിച്ചറിവിലേക്ക് പ്രിയമുള്ളവരെ നമുക്ക് വരാൻ കഴിയട്ടെ. നമ്മുടെ സഹനങ്ങളിലൂടെ കർത്താവ് നമ്മെ വിശുദ്ധീകരിക്കുന്നു, നമ്മെ കഴുകി വൃത്തിയാക്കുന്നു, നമ്മെ മഹത്വത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ ക്രൈസ്തവ പൂർണത പക്വത നമ്മുടെ ക്രൈസ്തവ വിശുദ്ധി അതിന്റെ പൂർണ്ണതയിലെത്തുന്നത് നമ്മുടെ സഹനങ്ങളിലാണ്. എന്നെ കേൾക്കുന്ന ധാരാളം മനുഷ്യരുടെ ദുഃഖങ്ങൾ നെഞ്ചിലേറ്റുന്നതുകൊണ്ട് പിതാവ് ഇങ്ങനെ ശംഖുപിട്ട് നിങ്ങളോട് പറയുന്നത്, എന്നെ കാണാൻ വരുന്ന ആളുകൾ 100% എന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? സഹനങ്ങൾ മാറിക്കിട്ടാനാ, സഹനങ്ങൾ ഒഴിഞ്ഞു കിട്ടാനാ, സഹനങ്ങളിലുള്ള ഒളിഞ്ഞിരിക്കുന്ന ശാപത്തെ കണ്ടെത്താനാ. പിതാവ് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി, എന്തുകൊണ്ടാണ് ഈ സഹനം? എന്തെങ്കിലും ശാപമാണോ? കാർണവമായ ശാപമാണോ? കുടുംബത്തിന്റെ തലമുറകൾ ചെയ്ത പാപമാണോ? ഞാനൊരു കാര്യം പറയട്ടെ, സഹനങ്ങൾ അതിന്റെ വസ്തുനിഷ്ഠമായിട്ടുള്ള വിശകലനത്തിൽ കർത്താവിന്റെ കുരിശിന്റെ താഴെ നിൽക്കാനുള്ള എന്റെ അവകാശമാണെന്ന് തിരിച്ചറിയുക. കർത്താവിന്റെ കുരിശിന്റെ താഴെ നിൽക്കാനുള്ള അവകാശം, കർത്താവിന്റെ കല്ലറയുടെ കാവൽക്കാരനാകാനുള്ള അവകാശം, കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ മഹത്വത്തില് പങ്കുപറ്റാനുള്ള അവകാശം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ കടബാധ്യതകൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ കഷ്ടനഷ്ടങ്ങൾ, നിങ്ങളുടെ അപമാനങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിന്റെ ദുരവസ്ഥ, ഇതെല്ലാം തന്നെ കർത്താവിന്റെ കാൽവരിയിലും കർത്താവിനോടുകൂടെ ചേർന്ന് നിൽക്കാനുള്ള വിളിയാണെന്ന് തിരിച്ചറിയാം. കുരിശിന്റെ താഴെ നിൽക്കുന്ന അമ്മയെ നോക്കി ഈശോ പറയുന്ന വാക്കുകള് മഹത്വത്തിന്റെ പൂർണമായ കിരീടത്തിന്റെ ധാരണമാണ്, കിരീടധാരണമാണ്. ആ അമ്മയെ നോക്കിയിട്ടാണ് കർത്താവ് പ്രഖ്യാപിക്കുന്നത്, ഇതാ യോഹന്നാൻ നിന്റെ അമ്മ. ഈ കുരിശിന്റെ താഴെ നിൽക്കുന്ന അമ്മ എന്റെ രക്ഷണീയ ബലിയർപ്പണത്തിലെ സഹകാർമികയാണ്, അവള് സഹരക്ഷകയാണ്. അവള് ഈ സഹനത്തിലൂടെയും എന്റെ കുരിശിന്റെ തറവാട്ട് സ്വത്തിലെ കൂട്ടവകാശം വാങ്ങിക്കുകയാണ്. ഞാനും നിങ്ങളും കർത്താവിന്റെ സഹനത്തിലെ കൂട്ടവകാശികളാണെന്നുള്ള വലിയ തിരിച്ചറിവോടുകൂടെ സഹനങ്ങളെ നോക്കിക്കാണാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹനങ്ങള് നമ്മെ തമ്പുരാൻ പരീക്ഷിക്കുന്നതും പരിശോധിക്കുന്നതുമായിട്ടുള്ള അവസരങ്ങൾ മാത്രമല്ല,
നമുക്ക് കൂടുതൽ മഹത്വങ്ങൾ നൽകാൻ കർത്താവ് ഒരുക്കുന്ന അവസരങ്ങളായിട്ട് കാണാൻ നമുക്ക് കഴിയട്ടെ. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ഒക്കെ അനുഗ്രഹിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സഹനങ്ങള്, നിങ്ങൾക്ക് ആത്മധൈര്യവും നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾക്ക് പ്രത്യാശയും നൽകാൻ, അങ്ങനെ പ്രത്യാശയിലൂടെ പരിശുദ്ധാത്മാവ് വഴി ദൈവം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചൊരിയുന്ന സ്നേഹത്തിന്റെ നിധി നിക്ഷേപങ്ങൾ സ്വന്തമാക്കാൻ കർത്താവ് കരുണ കാണിക്കട്ടെ. ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും നിങ്ങളുടെ സർവനിയോഗങ്ങൾക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ സഹനങ്ങൾക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മുദ്ര ചാർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.